ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരിക്കില്ല, ഞാൻ ഒരിക്കലും മരിക്കില്ല എന്ന് പറയുന്ന ഒരാൾ ആ പരിശനെ ഒന്ന് ചിന്തിക്കണം. നീ ഉറങ്ങൂലെന്ന് പറഞ്ഞു നോക്ക് ചെറുപ്പക്കാരാ, അറിയാതെ നീ ഉറക്കത്തിലേക്ക് വഴുതി വീഴും മോനെ. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നീ ഉറങ്ങുന്നത് പോലെ മരിക്കുമെടാ. എന്നാ ചിലർ പറയുന്നു മരിച്ചാൽ അതോടുകൂടി തീർന്നു, പിന്നെ ഉയർത്തെഴുന്നേപ്പൊന്നുമില്ല എന്ന് പറയുന്നവരോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ ഇനി ഒരു കാര്യം ചെയ്യും, ഉറങ്ങുമ്പോ ഒരു തീരുമാനമെടുക്കണ്ട, ഇനി ഞാൻ ഒരിക്കലും ഉണരൂല, ഇനി ഞാൻ ഉണരൂല, ഉണരൂല, ഉണരൂല എന്ന് ചിന്തിച്ചുകൊണ്ട് കിടന്നു നോക്ക്. നീ അറിയാതെ കണ്ണു തുറക്കും മോനെ. ഇതുപോലെയാണ് നാളെ ഉയർത്തെഴുന്നേപ്പില്ലെന്ന് പറയുന്നവര്, നീ അറിയാതെ നിന്റെ കബറിൽ നിന്ന് ഘോഷയാത്രയായി നാളെ പരലോകത്തേക്ക് കടന്നു വരുമെന്ന് അവന് വെളിച്ചിക്കാല മസ്ജിദിന്റെ ചുറ്റുവട്ടത്തുള്ള ഖബർസ്ഥാനിൽ നിന്ന് അഫ്വാജാ ഘോഷയാത്രയായി സംഘമായിട്ട് നാളെ കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ഉണരില്ലെന്ന് തീരുമാനമെടുത്താൽ നമ്മൾ ഉണരുന്നത് പോലെ, മരിച്ചാ പിന്നെ ജീവിക്കില്ല എന്ന തീരുമാനമെടുത്ത് മരിച്ചാലോ പൊന്നുമോനെ, അറിയാതെ നീ എഴുന്നേറ്റ് വരും, അറിയാതെ നീ എഴുന്നേറ്റ് വരും. എന്നിട്ട് വീണ്ടും നബി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നിങ്ങളെ ഹിസാബ് നേരിടേണ്ടി വരും. സുബ്ഹാനല്ലാഹ്, വിചാരണ നേരിടേണ്ടി വരും. ഇപ്പൊ എല്ലാ സ്ഥലത്തും ക്യാമറയാണ്, ടു വീലർ ഓടിക്കാൻ വയ്യ, ഫോർ വീലർ ഓടിക്കാൻ പറ്റില്ല. കാരണം അറിയാതെ ഒരു കോള് വന്ന് ചെവിയിലേക്ക് ടെലഫോൺ ഒന്ന് ചേർത്ത് വെച്ചാൽ ഉടനെ പെനാൽറ്റി വരുന്നു. സീറ്റ് ബെൽറ്റ് ധരിച്ചില്ല, അല്ലെങ്കിൽ ഇരിക്കുന്നതിൽ ഒരാൾ ധരിച്ചില്ല, അല്ലെങ്കിൽ അതില് ഏതെങ്കിലും നമ്പർ പ്ലേറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തി, അതല്ലെങ്കിൽ ഇൻഷുറൻസ് ഇല്ല, അതല്ലെങ്കിൽ ടാക്സ് അടച്ചിട്ടില്ല, അതല്ലെങ്കിൽ പൊല്യൂഷന്റെ ആ ഒരു ടെസ്റ്റ് നടത്തിയതിന്റെ ഒരു ചീറ്റില്ല കയ്യിൽ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ പെനാൽറ്റി അടിക്കുകയാണ്. എല്ലാം ഒരു ക്യാമറയിൽ കൃത്യമായി പതിയുന്നു. എല്ലാം ഒരാളുടെ വാഹനം, ഒരാളുടെ വണ്ടിയുടെ നമ്പർ. ഇപ്പൊ പള്ളിയുടെ മുന്നിൽ, ഞങ്ങളുടെ പള്ളിയുടെ മുന്നിൽ ഒരു വണ്ടി ഒതുക്കിയിട്ട് പോയി. എങ്ങനെ ഈ മുസീബത്തിനെ പിടിക്കുക? ഇവൻ ആരാണെന്നറിയണ്ടേ? നമ്മള് വണ്ടി തല്ലിപ്പൊളിക്കാൻ നമ്മള് അത്രയും വലിയ താഴ്ന്നവരല്ലല്ലോ. അപ്പൊ എന്താ ചെയ്യുക? വേറെ ഒരു നിവൃത്തിയില്ല. അപ്പൊ ആരോ പറ, ബുദ്ധിപരമായിട്ട് ആരോ പറഞ്ഞു, എഡ്യൂക്കേറ്റഡ് ആയ ഒരാളാ പറഞ്ഞത്, ഈ നമ്പർ വിളിച്ചിട്ട് പോലീസിന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഉടനെ ആ നമ്പർ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞപ്പോൾ ആ പോലീസുകാർ അവിടെ ഇരുന്നുകൊണ്ട് അയാളെ കോൾ ചെയ്തു. എങ്ങനെയാ ഈ നമ്പര്? കൃത്യമായി വണ്ടിയുടെ നമ്പര് ആ ടെലഫോണുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുക. എന്തൊരു സംവിധാനമാണ്! നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോ എതിരെ വരുന്നവർ പാസ് ലൈറ്റ് അടിക്കുക, എന്തിനെന്നറിയോ? അപ്പുറത്ത് പോലീസ് നിൽക്കുക, പിണറായിയുടെ പോലീസ് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഹെൽമറ്റ് ഇല്ലാത്തവന് വെപ്രാളം തുടങ്ങി. രണ്ടോ മൂന്നോ കിലോമീറ്ററിന്റെ ഉള്ളിലുള്ള അധികാര സ്ഥാനം വഹിക്കുന്ന നിയമപാലകന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ തല ചൊറിഞ്ഞുകൊണ്ട് നിൽക്കേണ്ടി വരുന്നു. അത്രയും നമുക്ക് ഭയമാണെങ്കിൽ ഈ ലോകം പടച്ച അല്ലാ, സർവാധിനാഥനായ, സർവഗുണ സമ്പൂർണനായ, സർവജ്ഞനായ, സർവലോക സൃഷ്ടി സ്ത്രീ സംഹാരകർത്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ഉറപ്പാണ്, നിർഭയത്വമായ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കുള്ളത്! ചിന്തിച്ചു നോക്ക്. വലതുഹാസബുന്ന ബിമാ തഅമലൂ, നിങ്ങൾ ചെയ്തതിനൊക്കെ അല്ലാഹു തആല ഹിസാബ് ചെയ്യേണ്ടി വരും. പട്ടിണിയുടെ പരിവട്ടത്തിന്റെ നാളുകളിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് കിടന്നിട്ട് ഉറക്കം വരാതിരുന്നപ്പോൾ രാത്രി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ആളിന്റെ തല കാണുന്നു. നോക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ, അറിയുമല്ലോ ചരിത്രം എങ്ങോട്ടാ. നബിയെ, നിങ്ങൾ എന്തിനാ പുറത്തിറങ്ങി? അതിനാ ഞാനും പുറത്തിറങ്ങിയത്. നോക്കുമ്പോ മറ്റൊരു തല വരുന്നു. ആരാ? സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്റെ നബിയെ ഇവിടെ, എന്റെ സിദ്ദീഖെ ഇവിടെ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറേ നീ രാത്രി വന്നത് എന്തിനാ? അതിനാ ഞാനും എന്റെ റസൂലും ഇറങ്ങിയത്. പട്ടിണിയാ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അവസാനം ഒരു സഹാബിയുടെ വീട്ടിൽ പോയി കുറച്ച് ഭക്ഷണം കിട്ടി. ആ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി, എത്രയോ ദിവസങ്ങൾക്ക് ശേഷം കിട്ടിയ കുറച്ച് ഭക്ഷണമാ, അത് കഴിച്ച് പുറത്തിറങ്ങിയപ്പോ രണ്ടുപേരെയും എടുത്തു വിളിച്ചിട്ട് പറഞ്ഞു, സഹാബ ഇരുന്നാൾ റബ്ബിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വെക്കും. അല്ലാഹു ഈ തന്നെ
ഒരുപാട് ഒരുപാട് തിന്നിട്ട് തിന്നാൻ കഴിയാതെ കൊണ്ടുവന്ന് വേസ്റ്റായിട്ട് തട്ടിക്കളയൂലേ, കല്യാണ മാമാങ്കങ്ങൾ നടത്തിയിട്ട് കുഴിച്ചിടൂലേ. ഇന്നത്തെ പുതിയ കല്യാണ രീതി എന്നുള്ള നിലയില് പുതിയ ആപ്പിളയുടെ കുപ്പായത്തിന്റെ ഇടയിലേക്ക് ചോറ് ചോറ് വാരിത്തള്ളുന്നില്ലേ കൂട്ടുകാര്? പുതിയ പെണ്ണിന്റെ സാരിയില്, പുതിയ പെണ്ണിന്റെ ലാച്ചയില് ആ കറി മുഴുവനും വാരി വിതറുന്നില്ലേ? ഇന്നത്തെ ഒരു ആഭാസതരം ചെറുപ്പക്കാരുടെ. അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ നിലയിൽ നമ്മൾ വാരി കളയുന്ന ഭക്ഷണത്തില് റബ്ബിന്റെ മുമ്പിൽ എങ്ങനെ സമാധാനം പറയണം? നിങ്ങൾക്കറിയണമെങ്കിൽ, നിങ്ങൾക്കറിയാലോ, ചാലയിൽ നിങ്ങൾ വാ, തിരുവനന്തപുരത്ത് ചാലയില് ഒരു ഭാഗത്ത് ചാലയിലേക്ക് പോകുമ്പോ കുറെ ആളുകൾ ഓടുന്നത് കാണാം. എന്തിനെന്നറിയോ? വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളമാ. തൊട്ടിപ്പുറത്ത് മ്യൂസിയത്തിൽ വന്ന് നോക്കിയ കുറെ പേര് ഓടുന്നത് കാണാം, അത് വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാ. ഒരു ഭാഗത്ത് വയറ് കുറയ്ക്കാൻ വേണ്ടി ഇവിടുന്ന് അങ്ങോട്ട് ഓടുന്നു, അവിടുന്ന് കുറച്ച് പേര് വയറ് നിറയ്ക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഓടുന്നു. ഇതല്ലേ ഇവിടുത്തെ ലോകം? ഒരു ഭാഗത്ത് പട്ടിണി, ഒരു ഭാഗത്ത് ആഹാരം കൂടിപ്പോയതിന്റെ പേര് ഇല്ലേ? ഭക്ഷണം വെച്ചിട്ട് കളയാണ്. ആ ഒരു നിലയിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരൂലേ? ഒരു ചെറിയ ചലനം പോലും റബ്ബിന്റെ മുമ്പിൽ ഹിസാബിന് രേഖപ്പെടുത്തേണ്ടി വരും. അല്ലാ വിടില്ല, കാലം ചലിപ്പിക്കാൻ അല്ലാ അനുവദിക്കില്ല. ആ ഒരു നിലയിൽ നമ്മൾ ഹിസാബ് നേരിടേണ്ടി വരും. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, എന്നിട്ട് നന്മ ചെയ്തവന് നന്മ അല്ല കൊടുക്കുന്നതാ, തിന്മ ചെയ്തവൻ അതിന്റെ പരിണിത ഫലം അവൻ അനുഭവിക്കേണ്ടി വരുന്നതാ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ മരണം നമ്മുടെ മുമ്പിലെത്തും, പടച്ചവന്റെ തീരുമാനം നമ്മുടെ മുമ്പിലെത്തുമെന്ന് പറഞ്ഞ് ജീവിക്കുക. അല്ലാതെ ഒരു മഹാൻ പറഞ്ഞതുപോലെ, നെഹാറൂക്ക ബത്താലു വലൈലൂക്കനായിമോ വൈശൂക്കയാ മിസ്കീനു ഐഷൽ ബഹായിമീ. ശരിയല്ലേ? നെഹാറൂക്ക ബത്താൽ, പകല് നമ്മൾ ഇങ്ങനെ അലസന്മാരായി നടക്കുന്നു, ഒരു പണിയില്ല, ഒരു നിസ്കാരവും ഇല്ല, ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ടോ വൈകുന്നേരമാകുമ്പനായിമോ, രാത്രി കിടന്നുറങ്ങുകയാ. ഏതുപോലെ വൈശൂക്കയാ മിസ്കീ, എടാ പാപി, എടാ ഒന്നുമില്ലാത്തവനെ, ഒരു അമലും നിന്റെ ജീവിതത്തിൽ ഇല്ലാത്ത മിസ്കീനെ, ഐശൽ ബഹായിമീ, നീയും കാളയും തമ്മിൽ എന്ത് വ്യത്യാസമാടാ ഉള്ളത്? നീയും പോത്തും തമ്മിൽ എന്ത് വ്യത്യാസമാടാ ഉള്ളത്? നീയും മൂരിയും പശുവും തമ്മിൽ എന്താടാ വ്യത്യാസമുള്ളത്? കാരണം എന്താണ്? ഐശൽ ബഹായിമീ, മൃഗതുല്യനായ നിന്റെ ജീവിതം. കാള അള്ളാഹുക്ക് വേണ്ടി നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പശു ഏതെങ്കിലും മറയില് കയറി നിന്നിട്ട് ആ മാണം മറയ്ക്കുന്ന നിങ്ങളെ കണ്ടിട്ടുണ്ടോ? കാള ഏതെങ്കിലും പള്ളിയിലേക്ക്, പോത്ത് ഏതെങ്കിലും പള്ളിയിൽ വന്നിട്ട് ഏറ്റിക്കാപിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ എരുമ ഏതെങ്കിലും ആളിനെ കാണുമ്പോ ഞാൻ മാണം മറച്ചില്ലെന്ന് പറഞ്ഞ് മാറി ഓടുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതാണ് മൃഗം. മൃഗത്തിന് പള്ളിയിലെ ഇമാമുണ്ട്, പള്ളിയിലെ പ്രസിഡന്റുണ്ട്, നാട്ടിലെ ചെറുപ്പക്കാരുണ്ട്, ഏതെങ്കിലും ചെറുപ്പക്കാരൻ നടന്നു പോകുമ്പോ സഹോദരങ്ങളെ, പുരയിടത്തിൽ കെട്ടിയിരിക്കുന്ന പശുത്താം നാണം മറച്ചിട്ടില്ല, തന്റെ എല്ലാം വെളിവാണ് എന്ന് പറഞ്ഞിട്ട് ഓടിയേതെങ്കിലും ഏതെങ്കിലും ഏതെങ്കിലും തൊഴുത്തിലേക്ക് കയറുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുപോലെയാണെന്ന് പുറത്ത് നടക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരു ഷാള് പോലും തൊടാത്ത നിലയിൽ നടക്കുമ്പോ, അതേ നീ പശുവിനെ പോലെയാ പെണ്ണേ, നീ എരുമയെ പോലെയാ പെണ്ണേ, ഒരു സംശയമില്ല. ആളുകൾ, ആണുങ്ങൾ അങ്ങനെ താന്തോണികളായി നടക്കുന്നു. വെളിച്ചിക്കാല പള്ളിയുടെ മുന്നിലൂടെ പോത്തു പോകുമ്പോ, സഹോദരങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പള്ളിയിലെ ബാങ്ക് കേൾക്കുമ്പോ പോത്തിങ്ങനെ പോകുന്നു. ആ പോത്തിനെന്തു പള്ളി, ആ പോത്തിനെന്തു പള്ളി? അതുപോലെ പോത്തന്മാരായി നമ്മൾ മാറരുതെന്ന. മൃഗതുല്യനായ ജീവിക്കല്ലടാ, മനുഷ്യനായി ജീവിക്ക്, നീ മനുഷ്യനായി ജീവിക്ക്. ഇന്ന് മൃഗങ്ങളെക്കാൾ കഷ്ടമാണ്. മനുഷ്യ ഉയർന്ന മലായിക്കത്തുകളെക്കാൾ ഉയരും. മലായിക്കത്തുകൾക്ക് അല്ലാഹു വിവേകം കൊടുത്തു, വിവേകം മാത്രം കൊടുത്തു. അവർക്ക് വികാരം എന്നുള്ള സംഗതിയില്ല. മലക്കൾക്ക് കല്യാണം കഴിക്കലില്ല, അവർക്ക് സിനിമയില്ല, സീരിയലില്ല, ഒന്നുമില്ല. മൃഗങ്ങൾക്ക് വികാരം മാത്രം കൊടുത്തു. ഒരു ആട് പ്രസവിച്ചാൽ പിറ്റേ ദിവസം
ആട് പ്രസവിച്ച് അല്പം ഒന്ന് വളർന്നു വന്നാൽ ഈ കുട്ടിയാട് തള്ളയാടുമായിട്ടാണ് ചേർന്ന് അടുത്ത കുട്ടി ഉണ്ടാക്കും. എന്തൊരു ലോകം! അവരുടെ ലോകം അങ്ങനെയാണ്. മൃഗങ്ങളുടെ മനുഷ്യർ ഇത് രണ്ടും കൊടുത്തു, വികാരവും കൊടുത്തു, വിവേകം കൊടുത്തു. ഉയർന്ന മലായിക്കത്തിനേക്കാൾ മുകളിലെത്തും, താണ മൃഗത്തേക്ക താഴെ എത്തും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മൃഗങ്ങളെ പോലെ ജീവിക്കല്ലേ, ഉലായിക്കൽ അൻആമീൻ, നിങ്ങൾ മൽക്കാലികളെ പോലെയാണ്, ബൽഹു മദല്ല് അങ്ങനെ പറഞ്ഞ കഴുതയ്ക്ക് നാണക്കേടാ. നിങ്ങൾ മൃഗങ്ങളെ പോലെയാണെന്ന് പറഞ്ഞാൽ നായക്ക് നാണക്കേടാ. അതുകൊണ്ട് അള്ളാഹു ഒരു പടി കൂടെ താഴ്ത്തി ഇറക്കിയിട്ട് പറഞ്ഞു, ബൽഹും അദല്ലു, അതിനേക്കാൾ നികൃഷ്ടനാണ്. ഉലായിക്കഹുൽ ഗാഫിലൂൻ, അശ്രദ്ധനായി നടക്കുന്നു, ഒരു ബോധവും ഇല്ലാത്തവർ. റമളാൻ വരിക സഹോദരങ്ങളെ, രണ്ട് വർഷം നമ്മൾ അനുഭവിച്ചു റമളാൻ പള്ളിയിൽ കിട്ടാത്തതിന്റെ വേദന. പള്ളിയിൽ എല്ലാവരും സങ്കടപ്പെട്ടില്ലേ? പള്ളിയിൽ നമ്മളെങ്ങാനും ഇന്ത്യ പറയും, ഉസ്താദ്മാർ ഇങ്ങനെ പറയുന്നുണ്ടെന്നറിയോ, ഇപ്പൊ പള്ളിയിലെ ശമ്പളം കിട്ടാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഉസ്താദ്മാർക്കൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ നോക്ക്, പരിശുദ്ധമായ പള്ളി അടഞ്ഞു കിടന്നിട്ട് അകത്ത് കയറി നിസ്കരിക്കുമ്പോ രണ്ടുപേരെ പുറത്ത് നിർത്തി നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊരാൾ നിസ്കരിച്ച രണ്ടുപേരെ പുറത്ത് നിർത്തി, നിങ്ങൾ പിന്നെ നിസ്കരിക്കട്ടാ, അതുകൊണ്ട് പതുക്കെ നിസ്കരിക്കാം, ശബ്ദം കുറച്ചിട്ട് നിസ്കരിക്കാം. പുറത്ത് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുക, നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക. പോലീസ് എങ്ങാനും വരുന്നുണ്ടോ, ആരെങ്കിലും പോലീസ് വന്നില്ലെങ്കിലും നമ്മളിപ്പോട്ടാൾ എന്നെ വിളിച്ച് പറയും അവിടെ നിസ്കാരം നടക്കുക. അതാണ് പ്രശ്നം, വേറാരും പറയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാത്തും പതുങ്ങിയും വെളിയിൽ ഒരാൾ നിൽക്കുമ്പോ, പണ്ടൊക്കെ ജുമയ്ക്ക് പോകാതെ ഒളിച്ചിരുന്ന് കലങ്ങിനടിയിലിരുന്ന് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ പോലെ ഇന്ന് ജുമാ നിസ്കരിക്കുമ്പോ ഒളിച്ച് നിസ്കരിക്കേണ്ട അവസ്ഥ വന്നു. നമ്മൾ ആരെങ്കിലും അങ്ങനെ ഒരു ലോകത്തെ പറ്റി ചിന്തിച്ചിരുന്നു എന്ന് ആലോചിച്ച് അള്ളാഹു നമ്മളെ പരീക്ഷിച്ചു. അള്ളാഹു നമുക്ക് എന്ന പണി എത്ര പണിയാ സഹോദരൻ, കണ്ടാലൊന്ന് കൈ കൊടുക്കാൻ മടിച്ചു. കാരണം ഇവൻ മറ്റവനാണ്, അപ്പൊ ഇവന് കൊടുക്കാൻ ശരിയാകില്ല, അങ്ങനെ കൈ കൊടുക്കില്ല. അവസാനം ഇപ്പൊ ലാസ്റ്റ് എല്ലാം ഒടുവില് കിടപ്പാടവും ഒക്കെ നഷ്ടപ്പെടും, 2025 എല്ലാം പറക്കി കെട്ടി പോണോന്നൊക്കെ പറയൂ എന്നൊക്കെ കേട്ടപ്പോ ഒന്ന് കൈ കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ആരും തരില്ല. ഉസ്താദന്മാരൊക്കെ 2 രൂപയുടെ പോക്കറ്റിനിടയിലെ കൈ വെച്ചു നടക്കുന്ന പുരുഷ, ഈ ചെറുപ്പക്കാരൊക്കെ പാന്റിന്റെ പോക്കറ്റിൽ കൈ വെച്ചു നടക്കുക. എന്താണെന്നറിയോ, കയ്യിൽ തൊടുന്ന യാവനാണെന്ന് പറയാൻ പറ്റൂല, അസുഖം പിടിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ ആദർശികമായിട്ട് ആരെങ്കിലും കയ്യിലും കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് സോപ്പ് വെള്ളം കൊണ്ട് കഴുകി കളയുന്നു. അള്ളാഹു തന്ന പണിഷ്മെന്റ്, അതാണ് പണിഷ്മെന്റ്. ഒന്ന് മുഖത്ത് നോക്കുമ്പോ കടന്നല് കുത്തിയത് പോലെ നടന്നിരുന്നു, കാരണം നമ്മളിപ്പെട്ടവനല്ലാന്ന ചിന്ത. അങ്ങനെ വന്നപ്പോ എന്താ സംഭവിച്ചത്? ഇപ്പൊ ഒന്ന് ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, മുഖത്ത് നോക്കിയിട്ടൊന്ന് പുഞ്ചിരിക്കണമെന്ന് കൊതിയുണ്ട്, പക്ഷേ അത് കാണാൻ പറ്റുന്നില്ല. അല്ലാഹു മുഖാവരണം വെച്ചു തന്നു, മാസ്ക്, കാണാൻ പറ്റുന്നില്ല. അവൻ ചിരിക്കാണോ കരയാണോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. പള്ളിയിലെ മെഹ്റാബിനകത്ത് ഇമാമ കയറിയിട്ട് പറയും, ഇസ്തഖീമോ വൈത്തദിലോ വസദ്ദുൽ ഖലൽ, ഇസ്തവു എന്ന് പറഞ്ഞിട്ട് ഇമാമ് നേരെ നിൽക്ക് അടുത്ത് നിൽക്ക് എന്ന് പറഞ്ഞു. അപ്പോഴേ ഇടത്തോട്ട് ഇങ്ങനെ നോക്കി, ഓ എമ്മ മറ്റോനാ, എങ്കിൽ പിന്നെ വലത്തോട്ട് തന്നെ നിന്നേക്കാ. ഇടയിൽ സ്ഥലമിട്ടിരുന്നു. ഇപ്പൊ അകന്നു നിൽക്കാൻ നമുക്ക് പറ്റുന്നു, പക്ഷേ അടുത്ത് നിൽക്കണമെന്ന കൊതിയുണ്ട്. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും ഇന്ത്യ അടിച്ചു, ഇവിടെ നിൽക്ക. ഞാൻ കൊട്ടാരക്കരുന്ന സ്ഥലം ഇങ്ങനെ പോകുമ്പോണ്ട് ഈ കോവിഡ് ചിരി പ്രശ്നമൊക്കെ മാറുന്ന സമയത്ത് ഒരു തെക്കാവില് ഞാനും വേറെ രണ്ട് സഹോദരങ്ങളുണ്ടായിരുന്നു. അപ്പൊ നിസ്കരിക്കാൻ വേണ്ടി കൊണ്ട് കയറി. അപ്പൊ അവിടെ കയറുമ്പോൾ ഒരു 4 പേരേ ഉള്ളൂ നിസ്കരിക്കുന്ന. ആ 4 പേര് മൗമിങ്ങളും ഒരാള് ഇമാമുവാ. അപ്പൊ ഇമാമ നിസ്കരിക്കുന്ന, 4 പേര് മൗമിങ്ങളെ നിസ്കരിക്കുന്നു. ഞങ്ങൾ ചിലപ്പോൾ പള്ളി കയറാൻ പറ്റുന്നില്ല, നിസ്കാരപ്പള്ളിയാണ്. കാരണം 4 പേര് നിന്നപ്പോ തന്നെ പള്ളി നിറഞ്ഞു, അവർ നിൽക്കുന്നത് അങ്ങനെ വലിയ ദൂരത്താ നിൽക്കുന്നു. ഞങ്ങൾ വെയിറ്റ് ചെയ്തു, പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ. വെയിറ്റ് ചെയ്ത് അവരെ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങളെ കണ്ടോണ്ട് ദുആയിക്കൊന്ന് ചുരുക്കിയിട്ട് എഴുന്നേറ്റ് പിന്നെ നമ്മൾ നിസ്കരിച്ചത്. നമ്മൾ കയറിയിട്ട് കാരണം ഒരു കാറിൽ വന്നവരല്ലേ, അടുത്ത് അങ്ങനെ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോണ്ടടാ, ഈ 4 പേരുണ്ടല്ലോ, ഈ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുന്ന 4 പേര് ഒരു ബെഞ്ചിലിരുന്ന് ചായ കുടിക്കുന്നു, ഈ പഴംപൊരി കടിച്ചു വലിക്കുന്നു. പള്ളിയിൽ കയറിയപ്പോണ്ട് ഇവര് വടക്കൊരാള് തെക്കൊരാള്. എന്റെ സഹോദരങ്ങളെ, ഇത് അഖിലു സുന്നയുടെ ഏതോ കൊറോണയാണോ മുസ്ലിം കൊറോണയാണോ എന്ന് നമുക്ക് സംശയമായി പോയി ഇടക്ക്. ഇതൊക്കെ നമ്മളായിട്ട് വരുത്തി വെക്കുന്നതല്ലേ. ഞാൻ പറയുകയാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്ന ഓരോ പണിഷ്മെന്റ്, ഓരോ പരീക്ഷണങ്ങൾ, അതിൽ നിന്നൊക്കെ അതിജീവിച്ച് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും മനുഷ്യരായിട്ട് നമുക്ക് ജീവിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഇനി ഒരു കാര്യം കൂടി, 5 എണ്ണമുണ്ട്, അതിൽ 3 എണ്ണം ഇൻഷാല്ലാ നാളെ പറയാം. 2-ാമത്തത് കൂടി ഞാൻ പറയാണ്, അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നാളെയും ഇൻഷാല്ലാ നമസ്കാരം കഴിഞ്ഞ കൃത്യം
നിന്റെ ഔദാര്യമാണ്. ഇനി അതല്ല, രണ്ട് സമാസമമാണെങ്കിൽ നിങ്ങൾക്കും പ്രശ്നമല്ല, അവർക്കും പ്രശ്നമല്ല. അതിനപ്പുറത്ത് ഇനി നിന്റെ ഉപദ്രവം, നിന്റെ ശകാരം, നിന്റെ ശിക്ഷ അവർ നിന്നോട് കാണിച്ച ധിക്കാരത്തെക്കാൾ ഒരു പടി മുകളിലാണെങ്കിൽ പൊന്നുമോനെ നാളെ നീ അനുഭവിക്കേണ്ടി വരുമെടാ. ഇത് കേട്ട മാത്രയില്ല മനുഷ്യന്റെ കരച്ചിൽ വലുതായി. ആ മനുഷ്യനിങ്ങനെ അട്ടഹസിക്കാൻ തുടങ്ങുമ്പോ ആ മനുഷ്യനോട് എന്താ ഹബീബ് പറഞ്ഞതെന്നറിയോ? ചെന്ന് ഖുർആനെടുക്കുമോനെ, ഖുർആനെടുക്കുമോനെ, എന്നിട്ട് ഓതടാ എന്താണ് അല്ലാഹു പറയുന്നു, ഞാന് മവാസീനുൽ ഖിസ്ത് നീതിയുടെ തുലാസിനെ പരലോകത്ത് നാട്ടുന്നതാ. അല്ലാഹു പരലോകത്ത് നീതിയുടെ തുലാസിനെ നാട്ടുകയാ. ഇവിടെയല്ലേ അനീതിയുള്ളത്? ഇവിടെയല്ലേ നീതി മാഞ്ഞു പോയത്? ഇവിടെയല്ലേ നീതി ദേവതയുടെ കണ്ണും വായും മുട്ടിക്കൂട്ടി കെട്ടിയത്? അല്ലാഹുവിന്റെ കോടതി നീതിയുള്ള കോടതിയാ. ഒരു പോത്ത് മറ്റൊരു പോത്തിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ കുത്തുകൊണ്ട പോത്തിനെ കൊണ്ട് കുത്തിയ പോത്തിനെ തിരിച്ചു കുത്തിപ്പിക്കുന്ന റബ്ബിന്റെ കോടതിയാ. സഹോദരങ്ങളെ, ഒരാള് മറ്റൊരാളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഉപദ്രവിക്കപ്പെട്ടവനിൽ നിന്ന് നന്മകൾ വാങ്ങി ഉപദ്രവിച്ചവനിൽ കൊടുക്കുന്ന, ഉപദ്രവിച്ചവനിൽ നിന്ന് ഉപദ്രവിക്കപ്പെട്ടവനിൽ നന്മകൾ കൊടുക്കുന്ന റബ്ബിന്റെ കോടതിയാ. ആ കോടതിയിൽ അല്ലാഹു തആല നീതിയുടെ തുലാസന വെക്കുന്നത്രേ. എന്നിട്ട് അല്ല പറയുന്നു, ഫലാ തുലുലമു നഫ്സുനു ശൈആ, ഒരക്രമവും അല്ലാഹു ആരോടും കാണിക്കൂല, ഒരക്രമവും അല്ലാഹു ആരോടും കാണിക്കൂല. എന്നിട്ട് അല്ല പറയുന്നു, വൈങ്കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു കടുകു മണിയുടെ അളവങ്ങാനം നന്മയായാലും തിന്മയായാലും അതൈന ബിഹാ, അല്ലാഹു കൃത്യമായ അതിനെ കൊണ്ടുവരുന്നതാ. വഖഫാ ബിനാ ഹാസിബീ, അല്ലാഹുവാണ് വിചാരണ ചെയ്യുന്നത്. അവിടെ വക്കീലുമാരില്ല കേട്ടോ, അവിടെ സാക്ഷികളും പ്രതികളും വാദികളും ഉണ്ട് കേട്ടോ. ആരാണ് വക്കീല്? ഇല്ല, വക്കീലായി ആരുമില്ല. ആരാണ് സാക്ഷികൾ? നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആരൊക്കെയാണോ സാക്ഷ്യം നിൽക്കുന്നത്? നമ്മൾ കള്ളുകുടിക്കുമ്പോ ആ കള്ളുകുപ്പി സാക്ഷിയാ മുസ്ലിമേ, സാക്ഷിയാ മുസ്ലിമേ. നമ്മൾ വ്യഭിചരിക്കുമ്പോ നാളെ പരലോകത്ത് ആദ്യമായി സംസാരിക്കുന്നത് ഏതെന്നറിയോ? ആദ്യമായി പരലോകത്ത് സംസാരിക്കുന്നത് കയ്യാണോ അല്ല നാവാണോ? അല്ല അല്ല, ആദ്യമായിട്ട് സംസാരിക്കുന്ന ശരീരത്തിന്റെ അവയവം ഏതെന്നറിയോ? ഏതവയവമാണ് ആദ്യം സംസാരിക്കുന്നത്? നാളെ പരലോകത്ത് ആദ്യമായി സംസാരിക്കുന്ന അവയവം ഏതാ? ഫഖ്ദുഹുൽ യുസ്ര, അവന്റെ ഇടത്തെ തൊടയല്ലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇടത്തെ തൊടയല് നാളെ റബ്ബിനോട് സംസാരിക്കും ആദ്യമായി. ഒരുപാട് പറയാനുണ്ടാവും. ഇതൊന്നും കള്ളമല്ല, ഇതൊക്കെ ഹദീസുകളും ഖുർആനുമാണ്. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതം നമ്മൾ മോശമായ വഴിയിലൂടെ കൊണ്ടുപോയാൽ നാളെ ഹിസാബിന്റെ സമയത്ത് ഒരു ആണും മണി കടുക് മണി തൂക്കം പോലും അല്ലാഹു തആല അതിനെ വിട്ടുകളയില്ല. നന്മയാണെങ്കിലും കൊണ്ടുവരും, തിന്മയാണെങ്കിലും കൊണ്ടുവരും. ഇതങ്ങോട്ട് കേട്ടപ്പോ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞെന്താണെന്നറിയോ? നബിയേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കറിയില്ല. ഞാൻ അടിച്ചത് കൂടിപ്പോയോ? ഞാൻ ശകാരിച്ചത് കൂടിപ്പോയോ? എനിക്കറിയില്ല. ഹിസാബ് എന്ന് പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റുന്നില്ല നബിയേ. പക്ഷെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്നറിയോ? അവിടെ നിൽക്കുന്നവരെ സാക്ഷ്യപ്പെടുത്തിക്കിട്ട്, ആയിഷ ബീബിയെ സാക്ഷ്യപ്പെടുത്തിക്കിട്ട്, അള്ളാഹുവിന്റെ ഹബീബിനെ സാക്ഷ്യപ്പെടുത്തിക്കിട്ട് പറഞ്ഞു, ഇന്നി ഉഷ്ഹിദുക നബിയേ, നിങ്ങൾ സാക്ഷിയാ, അന്നഹും അഹ്റാറുൻ, അവരെ ഞാൻ ഇതാ സ്വതന്ത്രരാക്കിയിരിക്കും. ഇനി എനിക്ക് ഒരു അവകാശവും അവരിലില്ല. ഞാൻ അവരെ സ്വതന്ത്രരാക്കി വിട്ടിരിക്കുകയാണ്. എന്താണെന്നറിയോ കാര്യം? ഞാൻ ചെയ്തു പോയതിൽ കൂടുതലായി പോയോ എനിക്കറിയില്ല. നാളെ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് നിൽക്കേണ്ടി വരും. ഹിസാബിന്റെ വേളയിൽ നമ്മൾ നിൽക്കണമെന്ന് പറയുമ്പോൾ അത്രയും ഭയമുള്ള, അത്രയും പേടിയുള്ള ഒരാൾ. ഞാൻ വടക്കുള്ള ഏത് ഉസ്താദാണ്? കണ്ണീത്ത് ഉസ്താദോ? ഏത് ഉസ്താദാണ്? ഞാൻ പല വേദികളിലത് പറഞ്ഞിട്ടുള്ളതാ, പക്ഷെ ഞാൻ ആളിന്റെ പേര് മറന്നു. കണ്ണീത്ത് ഉസ്താദാണെന്നാണ് എന്റെ പിന്നെ ഒരു 90% എന്റെ ഓർമ്മ. അത് ശരിയാണെങ്കിൽ ബഹുമാനപ്പെട്ടവരുടെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ഒരു നാണയത്തിട്ട് പള്ളിയുടെ ഹൗസിൽ വീണു. ഉസ്താദ് ഒരു ചെക്കനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എടുത്തു തരാം 1 രൂപ, 1 രൂപ നാണയം.
അവര് ഹൗലി ചാടാൻ കിട്ടിയ ഒരു അവസരത്തിൽ ഇവർ അറ്റ ചാട്ടം ഹൗലിൽ ചെന്ന് മുങ്ങിയ ഒരു രൂപ എടുത്തോണ്ട് വന്ന് കണ്ണീർ ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തു. ഉസ്താദ് അവന് 2 രൂപ കൂലി കൊടുത്തു. 2 രൂപ കൂലി കൊടുത്തു. 1 രൂപ അതും പള്ളിയുടെ ഹൗദിലാണെങ്കിൽ പോയാൽ ഇപ്പം 2 രൂപ പിന്നെ ഇതിനെ 1 രൂപ എടുത്തത്. ബഹുമാനപ്പെട്ട ഉസ്താദിനോട് ചോദിക്കുമ്പോ ഉസ്താദ് പറഞ്ഞത്, ആ 1 രൂപ ഞാൻ 2 രൂപ നിനക്ക് തന്നത് നിന്റെ കൂലിയാണ്, പക്ഷെ ആ 1 രൂപ ഞാൻ എന്തിന് നശിപ്പിച്ചു, ഞാൻ എന്തിനത് വെറുതെ കളഞ്ഞു. നാളെ റബ്ബ് ചോദിച്ചാൽ ഇത്രയും നിസ്സാരമായ ഒരു വിഷയത്തിൽ പോലും അറിവ് പഠിച്ചവരുടെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അന്തർലീനമായ ഉലമാക്കൾ ഉഖറവിയായ പണ്ഡിതന്മാരുടെ ആ ഒരു സൂക്ഷ്മത നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. പഴംപൊരി കച്ചവടം നടത്തുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് എത്ര രൂപയ്ക്ക് പഴംപൊരി വാങ്ങിക്കൊണ്ടുപോയി മറ്റൊരു മഹാപണ്ഡിതൻ. വീട്ടിക്കൊണ്ട് പോയപ്പോൾ മാവ് മാത്രമേ ഉള്ളൂ, അതിനകത്ത് പൊരി മാത്രമേ ഉള്ളൂ, പഴം ഈ പഴംപൊരി പഴംപൊരി. അപ്പൊ ഈ സാധനം ഉണ്ടല്ലോ നമ്മുടെ ചിന്തയ്ക്ക് എടുത്ത് വെച്ചിട്ട് ഇത് എങ്ങനെ മുറിച്ചിട്ടുണ്ടാവും, ഇതിന് പ്രത്യേക മെഷീൻ ഉണ്ട്, കാരണം വളരെ കൃത്യമായി ഇങ്ങനെ ഒരു ബ്ലേഡിന്റെ എങ്ങനെ കീറുന്നറിയില്ല. പക്ഷെ ഇത് അങ്ങനെ പഴംപൊരി എന്ന പേരിൽ കുറേ മാവൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ പൊരിച്ച് കഴിച്ച് കുറച്ച് വാങ്ങിക്കൊണ്ട് പോയിട്ട് അദ്ദേഹം തിരിച്ചു പോയി. തിരിച്ചു പോയി പറഞ്ഞു ഇത് പഴംപൊരി എന്ന പേര്, മാവ് പൊരി എന്ന പേര് ഇല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞു. നിസ്സാരമായ ഒരു വിഷയത്തിൽ പോലും അറിവ് പഠിച്ചവർ, അവഗാഹം നേടിയവർ, സൂക്ഷ്മതയുള്ളവർ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ, അവരുടെ ആ ഒരു ഭയം എന്താണ്? എന്റെ സഹോദരങ്ങൾ പറയുമ്പോ നമ്മുടെ ഹൃദയത്തിലേക്കൊക്കെ ഇറങ്ങട്ടെ. എന്റെ ഹൃദയത്തിൽ നിന്ന് വന്നാലും നിങ്ങളുടെ ഹൃദയത്തിൽ ഇറങ്ങും, അല്ലാതെ എന്റെ ചുണ്ടിയിൽ നിന്ന് നിങ്ങളെ കാതലടിച്ചിട്ട് വല്ല കാര്യമുണ്ടാകും. എന്റെ ഹൃദയത്തിൽ നിന്ന് അങ്ങോട്ട് വരണം. അള്ളാഹു നമുക്കൊക്കെ പറയുന്നതും കേൾക്കുന്നതും അമല് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് തരും. ഒരുപാട് നാളൊന്നും ഇല്ല സഹോദരങ്ങളെ, ആർഭാടവും ഒന്നും ഇനി വേണ്ട, ഒന്നിനും സമയമില്ല, അതെല്ലാം തീർന്നു. ലോകാവസാനത്തിന്റെ അടയാളങ്ങളൊക്കെ കണ്ട് നമ്മൾ ഏകദേശം ഒരു 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 80% ലോകാവസാനത്തിന് അടയാളങ്ങൾ വന്നു തുടങ്ങി. ഇതിനിടയില് നമ്മുടെ ജീവിതം ഒരല്പമെങ്കിലും ഒന്ന് മാറ്റി ഒന്ന് പിടിച്ച്, ഒന്ന് ട്യൂൺ ചെയ്ത്, ഒന്ന് ചാനല് മാറ്റി പിടിച്ച്, ഒന്ന് 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 കൃത്യമായി നമ്മുടെ ചാനലൊന്ന് മാറ്റിയിട്ട് നമ്മളൊന്ന് നേരായ ദിശയിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. അവർ അത്രയും കരുണയുള്ളവനല്ലേ? അള്ളാഹുവെ തട്ടിപ്പോയി ജീവിതത്തിൽ, ഇനി ഞാൻ നന്നായി പോവാം എന്ന് പറഞ്ഞിട്ട് ഒരു നിമിഷം ഒന്ന് കുറ്റബോധം തോന്നിയിട്ട് ഇതുവരെ ചെയ്തതൊക്കെ പറഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞിട്ട് ഒന്ന് നന്നാകാൻ നമുക്ക് കഴിഞ്ഞാൽ സഹോദരാവ കഫാബിന ഹാസിബി, അള്ളാഹു നമുക്ക് ഹിസാബ് ചെയ്യുന്നവനായി മതി എന്ന് പറയുമ്പോ സഹോദരങ്ങളെ, നാളെ റബ്ബിന്റെ കോടതിയിൽ അവന്റെ കോർട്ടിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് നമ്മൾ പോകുമ്പോ അവനെ വിചാരണയ്ക്ക് വേണ്ടി നമ്മളെ പിടിച്ചു നിർത്തി കഴിഞ്ഞാ സഹോദര നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് വിറച്ചു പോകുന്നതാ. അന്നാരും സഹായത്തിനില്ല. അള്ളാഹു നമ്മുടെ ആഖിറ ദുനിയാവൊക്കെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ ആഖിറ നന്നാക്കി തരട്ടെ. നമ്മുടെ ദുനിയാവും ആഖിറൊക്കെ നമുക്ക് രണ്ടും വേണം സഹോദരങ്ങൾ. നിങ്ങളുടെ മനസ്സിന്റെ ഒരു ആഗ്രഹം, ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ നിയത്താക്കിയിട്ട് പോക്കറ്റിൽ കിടക്കുന്ന വലിയൊരു നോട്ടടിക്കും, ഏറ്റവും വലിയൊരു നോട്ടടിക്കും. 500 or 2000 അള്ളാഹ് നിങ്ങൾക്ക് അറിയുള്ളൂ, അത് ഈ ബക്കറ്റ് ഇടുന്ന വേറെ പിരിവൊന്നുമില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ ഇതിന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ. സ്വതക്ക വലിയ മൂല്യമുള്ളതാണ്. നാളെ സുബഹിക്ക് എനിക്കൊരു പ്രോഗ്രാം എടുത്ത് അത് ഒരുമിച്ച് പറഞ്ഞു, തമാശയ്ക്ക് പറഞ്ഞു, ആ കിടക്കാമെന്നൊക്കെ പറഞ്ഞു. രാവിലെ സുബഹിക്ക് എനിക്കൊരു പരിപാടിയുണ്ട്. 2 മേഖലയിലെ 150 വരുന്ന 150 വരുന്ന മുഅല്ലിമീങ്ങൾക്ക് ഒരു സഹോദരൻ ഒരു കിറ്റ് കൊടുത്തു. എത്ര സമ്പന്നന്മാരുണ്ട്! 150 വരുന്ന ഉലമാക്കൾക്ക് 2 മേഖലകൾ കൂടിയിട്ടുള്ള ആ അടിമീങ്ങൾക്ക്, പാവങ്ങളല്ലേ അവര്, പ്രമലാനാകുമ്പോ പലരുടെയും മദ്രസയില്ല, ഭയങ്കര കഷ്ടമാണ് അവരുടെയൊക്കെ ജീവിതം, ഭയങ്കര കഷ്ടമാണ്.
അവർക്ക് തെങ്ങിക്കയറാൻ അറിയില്ല. അവർക്കൊന്നും അറിയില്ല. ഇനി അവർ തെങ്ങിക്കയറിയാലോ ശവ്വാലിൽ മദ്രസ തുറക്കുമ്പോ നമ്മുടെ മക്കൾ ചെല്ലുമ്പോ അവരുണ്ടാവൂല. അവർക്ക് തെങ്ങിക്കയറിയാൽ നല്ല കാശ് കിട്ടും. അവരുടെ മക്കളെയും പോറ്റണമല്ലോ. അവർ ആ മാർഗത്തിലേക്ക് പോകുമ്പോ നാളെ ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഒരു സമൂഹം ഇല്ലാതെ വരും. ഉമ്മാന്റെ നെഞ്ചത്തേക്ക് കത്തിയിറക്കുന്ന മക്കളായി ആ മക്കൾ മാറും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, മട്ടം കൊടുക്കാത്തതിന്റെ പേരിൽ മോനെയും മരുമോളെ രണ്ട് മക്കളെ ഇപ്പൊ ചുറ്റു. ഇതൊക്കെയാണ് കാലം. അതുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ പറഞ്ഞത് ആ പരിപാടിയിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ടാണ്. അദ്ദേഹം രണ്ട് മേഖലയിലെ 150 ഉസ്താദുമാർക്ക് ചുറ്റു കൊടുത്തു. എത്ര മഹത്തരമാണ് അള്ളാഹു അദ്ദേഹത്തിന്. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ല, അദ്ദേഹം ഇത് കാണുന്നില്ല, അദ്ദേഹം അറിയില്ല. എങ്കിലും ഞാൻ അവർക്ക് അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളോട് ഞാൻ ദുആ വസീത ചെയ്യുകയും ദുആരക്കുകയും ചെയ്യും. അള്ളാഹു അദ്ദേഹത്തിന്റെ ഈ സദഖ സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ രോഗങ്ങൾ ഉണ്ട്, കടം 700,000 രൂപ കടം ഉണ്ട് അദ്ദേഹത്തിന്. അള്ളാഹു അതൊക്കെ മാറ്റി കൊടുക്കട്ടെ. എല്ലാവരും ഈ ബക്കറ്റിൽ നല്ലൊരു ഹദിയ നിക്ഷേപിക്കും. അള്ളാഹു നമ്മുടെ സദഖകൾ സ്വീകരിക്കട്ടെ. അള്ളാഹു നമുക്ക് ജാരിയായ സദഖയിൽ നമ്മുടെ സദഖകൾ ഉൾപ്പെടുത്തി. ഒരു 15 മിനിറ്റ് കൂടെ ഉണ്ട്, 20 മിനിറ്റ് കൂടിയുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം ഞാൻ പറയുന്നത്. എന്നാ മൂന്നാമതൊരു കാര്യം കൂടെ അങ്ങ് പറഞ്ഞു പോകാം. എളുപ്പമുണ്ട്, നാളെ പിന്നെ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു കാര്യം പറയാം, ഇല്ലെങ്കിൽ ഇതിന്റെ ബാക്കി പറയാമല്ലോ. സ്വസ്ഥമായി പ്രസംഗിക്കാം. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് അഹബ്ബ് മൻശിതാ ഫഇന്നക മുഫാരിഖുഹു. നബിയേ, നിങ്ങൾ ഇഷ്ടപ്പെട്ടവരെ സ്നേഹിച്ചോ, നിങ്ങൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവരെ നിങ്ങൾ പ്രേമിച്ചോ ഇഷ്ടപ്പെട്ടോ അവരെ സ്നേഹിച്ചോ അവരെ വാരി പുണർന്നോ, പക്ഷേ നിങ്ങൾ അവരെ വിട്ടുപോകേണ്ടി വരും, നിങ്ങൾ അവരെ പിരിയേണ്ടി വരും നബിയേ, നിങ്ങൾ അവരെ പിരിയേണ്ടി വരും നബിയേ. സഹോദര, നമുക്ക് ആരെ വേണോ സ്നേഹിക്കാം, പക്ഷെ എന്തുറപ്പാണ്? നമുക്ക് വിട്ടുപിരിയില്ലെന്ന് എന്തുറപ്പാ ഉള്ളത്? നമ്മളെ സ്നേഹിക്കുന്നവര് നമ്മളെ വിട്ടുപിരിയില്ലെന്ന് എന്തുറപ്പാ നമുക്കുള്ളത്? എന്തുകൊണ്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ മരണപ്പെടുമ്പോ, ഫാത്തിമ റളിയല്ലാഹു അൻഹ മരണപ്പെടുമ്പോ അലിയാർ തങ്ങള് പറഞ്ഞതെന്തെന്നറിയോ, ലികുല്ലി ജിതിമാഇൻ മിൻ ഖലീലൈനി ഫിർഖത്തു വകുല്ലുൽ ലദീ ദൂനൽ ഫിറാഖി കലീലു وإقادي فاطمة بعد أحمدي دليل على ألا يدوم خليل يريد الفتى ألا يموت حبيبه وليس إلى ما يبتغيه سبيل അലീബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി മരണപ്പെടുമ്പോ കുറെ കവിതകൾ പറഞ്ഞു. ആ കവിതകൾ ആലപിക്കുമ്പോ അതിൽ നിന്ന് സഹോദരങ്ങളെ നമുക്ക് പാഠമാണ്. എന്തേ പറഞ്ഞത്? ലികുല്ലി ജതിമാഇൻ മിൻ ഖലീലൈനി ഫിർഖത്തു വകുല്ലുൽ ലദീ ദൂനൽ ഫിറാഖി കലീലു. എത്ര വലിയ അടുപ്പമുള്ളവരാണെങ്കിലും സ്നേഹിതന്മാരാണെങ്കിലും ഒരു ദിവസം വിട്ടുപിരിയണം. അമ്പ് വില്ലിനോട് എത്രത്തോളം അടുത്തിരുന്നാലും അമ്പിന് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ വില്ലിനോട് വിട പറഞ്ഞേ മതിയാവൂ, വില്ലിനോട് വിട പറഞ്ഞേ മതിയാവൂ. സഹോദരങ്ങളെ, ആരാരെ സ്നേഹിച്ചാലും ആരൊക്കെ ആരെ സ്നേഹിച്ചാലും ഒരു നേരം വിട്ടുപോകണ്ടേ? അത് വിട്ടുപോകണം. എന്തുകൊണ്ടാണ്? എന്റെ മുത്തു ഹബീബിന്റെ വഫാത്തിന് ശേഷം എന്റെ ഫാത്തിമയുടെ വിയോഗം. അല്ലാഹുവേ, അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു സൗഹൃദവും നിലനിൽക്കില്ലെന്ന് എനിക്ക് പഠിപ്പിച്ച പാഠമാണത്. എന്റെ ഹബീബ് എന്നെ വിട്ടു പിരിഞ്ഞപ്പോ, എന്റെ ഹബീബിനെ കാണാൻ തോന്നുമ്പോ, ആ ഹബീബിന്റെ ചുണ്ടെങ്ങനാ, കാതെങ്ങനാ, കണ്ണെങ്ങനാ, പുരികമെങ്ങനാ,
എൻ്റെ പ്രിയരമ ഫാത്തിമാതായിരുന്നല്ലോ. എൻ്റെ ഫാത്തിമയെ കാണുമ്പോ എൻ്റെ മുത്തിനെ കോർമ വരുമായിരുന്നു. ചെറിയ പ്രായത്തിൽ ഞാൻ എൻ്റെ മുത്തിനോടൊപ്പം കൂടിയതാ. അവസാനം ഞാൻ കാട്ടിലെ പോയി ഇദ്ദഹറ പുല്ല് വെട്ടി മാർക്കറ്റിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്ന പുല്ല് കച്ചവടക്കാരനായിരിക്കവേ ഫാത്തിമ എനിക്ക് കല്യാണം കഴിച്ചു തന്നു. ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും സമ്പന്നന്മാരായിരുന്ന ചുവന്ന നല്ല അറബി ചെക്കന്മാരെ കടന്നു വന്നിട്ട് ഫാത്തിമയുടെ ഭാരത്തിനൊത്ത് അങ്ങോട്ട് സ്വർണം മകറായി കൊടുത്ത് തുലാഭാരം നടത്താ ആളുകള് വരി വരിയായി നിരനിരയായി നിൽക്കുമ്പോഴും എന്റെ റസൂല് പറഞ്ഞത് അല്ല പറയാതെ ഞാനെങ്ങനെ കെട്ടിക്കും, അല്ല പറയാതെ ഞാനെങ്ങനെ കെട്ടിച്ചു തരും. അവസാനം വന്ന് ചോദിച്ചു അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് എന്റെ ഫാത്തിമയെ കെട്ടുമോ. ഫാത്തിമ റളിയല്ലാഹു തആല പറഞ്ഞില്ല പൊക്കം കുറഞ്ഞ അലിയിനെ എനിക്ക് വേണ്ടെന്ന്. അലി റളിയല്ലാഹു അൻഹുവിന്റെ മണവാട്ടിയായി തന്റെ പ്രിയതമയായി തന്റെ പ്രേമവാചനമായി തന്റെ രാജകുമാരിയായി ഫാത്തിമ കടന്നു വന്നു. ആ ഫാത്തിമയെ എന്റെ റസൂലിനെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ ഫാത്തിമയെ ചെന്ന് നോക്കും. എന്റെ റസൂലിന്റെ ചലനം എങ്ങനെയാണ്? എന്റെ ഫാത്തിമയുടെ ചലനമാണത്. എന്റെ റസൂലുള്ളാന്റെ ചുണ്ടാണ് എന്റെ ഫാത്തിമയുടെ ചുണ്ട്. ആ ഫാത്തിമയുടെ വിയോഗം എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. ആരെ സ്നേഹിച്ചാലും നമ്മൾ ഒരു നേരം വിട്ടുപോകണം. എത്ര സ്നേഹമുള്ളവരാണെങ്കിലും എത്ര സ്നേഹിച്ചവരുടെ ഹൃദയങ്ങൾ തമ്മിൽ കോർത്തുപോയാലും ഒന്ന് വിട പറയണ്ടേ സഹോദരങ്ങളെ, വിട പറയണം. എന്നിട്ട് പറയുന്നു യുരീദുൽ ഫതാ അല്ല യമൂത ഹബീബുഹു വലൈസ ഇലാ മാ യബ്തഗീ സബീലു. എല്ലാവരും ആഗ്രഹിക്കും അവരുടെ പ്രിയതമം വിട്ടുപോകരുതെന്ന്. ഒരു ഭാര്യ ചിന്തിക്കൂലേ എന്റെ പ്രിയപ്പെട്ടവൻ എന്റെ പൊന്നുമക്കളുടെ ഉപ്പ ഞങ്ങൾക്ക് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞങ്ങൾ നല്ല നിലയിൽ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണത്തിനു വേണ്ടിയിട്ട് അന്നെന്തായി പോകുന്ന എന്റെ പ്രിയതമൻ. എത്ര ക്ഷീണമുണ്ടായാലും എത്ര രോഗമുണ്ടെങ്കിലും എത്ര വേദനയുണ്ടെങ്കിലും എനിക്കും എന്റെ മക്കൾക്കും വേണ്ടി കഷ്ടം, വെയിലത്തും മഴയത്തും നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവന് എന്നെ വിട്ടു പോകരുതേ എന്ന് കൊതിക്കുന്ന ഭർത്താവ് എന്ന ഭാര്യ എന്റെ പ്രിയപ്പെട്ട മക്കളെ എനിക്ക് തന്ന പ്രിയപ്പെട്ടവൾ അവൾ എന്നെ വിട്ടു പോകല്ലേ എന്ന് കൊതിക്കുന്ന ഭർത്താവ് എന്നെ വളർത്തി എന്നെ വലുതാക്കി എന്റെ വാപ്പാ എന്നെ താരാട്ടുപാട് പാട്ടി ഉറക്കി എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ വിട്ടു പോകല്ലേ എന്ന് കൊതിക്കുന്ന പൊന്നു. ഭർത്താവ് മരിച്ചു. ആ ഭാര്യ പൊട്ടിക്കരഞ്ഞ് 4 മാസം 10 ദിവസം ഇട്ടിരുന്നു. 4 മാസം 10 ദിവസം കഴിഞ്ഞപ്പോ പിന്നെ അവളുടെ അവസ്ഥ എന്താണ്? കെട്ടിപ്പിടിച്ചവൾ ചുംബനം തന്നില്ലേ, അവൾ അന്യമെത്തയിൽ പെട്ടത് അത്ഭുതമല്ലേ. കെട്ടിപ്പിടിച്ചവൾ ചുംബനം തന്നില്ലേ, അവൾ അന്യമെത്തയിൽ പെട്ടത് അത്ഭുതമല്ലേ. നിന്നെ വാരി പുണർന്ന ഭാര്യ, നിന്റെ രാത്രികളെ ധന്യമാക്കി മാറ്റിയ ഭാര്യ, നിന്റെ മാറിടത്തിന്റെ സുഗന്ധമേറ്റു വാങ്ങിയ ഭാര്യ, പക്ഷേ ഇന്നാരാണെന്നറിയോ? അവൾ അന്യമെത്തയിൽ പെട്ടത് അത്ഭുതമല്ലേ. ഇന്ന് മറ്റൊരുത്തന്റെ വീട്ടിന്റെ മണിയറയില് ആ പട്ടുമത്തയിൽ അവളെ കിടക്കുകയാണെന്ന് ആരാന്റെ ഭാര്യയാണ്? സഹോദരങ്ങളെ, ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളോട് നമ്മെ ഉത്ബുദ്ധരാക്കാൻ ജിബ്രീൽ പറഞ്ഞു, അഹബബ് മനുഷ്യത്തെ ഇഷ്ടമുള്ളവരെ പ്രണയിച്ചു, പക്ഷേ ഫൈനക മുഫാരിഖുഹു, അതിനെ നീ വിട്ടുപോകണം, പക്ഷേ വിട്ടുപോകാത്തതിനെ പ്രണയിക്കാൻ കഴിയണം എന്റെ സഹോദരോ, നിനക്ക് കഴിയണം. നീ വിട്ടുപോകാത്ത നിന്നെ ഒരിക്കലും കളയാത്ത തള്ളിക്കളയാത്ത മരണത്തിന് വിട്ടുകൊടുക്കാത്ത ഒരു പരീക്ഷണങ്ങളിലും നിന്നെ വിട്ടുകളയാതെ നിന്നെ പിടിച്ചു നിർത്തുന്ന നിന്റെ അമലുണ്ടല്ലോ, അതിനെന്തെങ്കിലും വേണ്ടേ? അതിനെന്തെങ്കിലും വേണ്ടേ? നമുക്ക് എത്ര ഭാഗ്യമാണ് നമ്മുടെ കൂടപ്പുറപ്പിന്റെ മുഖത്ത് നോക്കിയിട്ട് എല്ലാ ഹുങ്കുങ്കള എല്ലാ ഡമ്പുങ്കള എല്ലാ അഹമ്പയും അഹങ്കാരവും കളഞ്ഞിട്ടൊന്ന് ചിരിക്ക്. ഈ ചിരിക്ക് നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട്, ആ മുഖത്ത് നോക്കിയുള്ള പുഞ്ചിരി നിനക്ക് സ്വതക്കയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ
കടന്നു പോകുന്ന വഴിയിൽ ഒരു കല്ലിമുള്ള കിടന്നപ്പോ എന്റെ പിറകെ വരുന്ന ആരുടെ ഈ കാലിൽ കൊള്ളല്ലേ എന്ന് പറഞ്ഞിട്ട് അതെടുത്തൊന്നും മാറ്റിയിട് അത് നിനക്ക് ഏറ്റവും വലിയ ഈമാന്റെ ഏറ്റവും ചെറിയ ശാഖയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ നീ നിന്റെ കൂട്ടുകാരന്റെ സഹോദരന്റെ കയ്യിലേക്ക് നിന്റെ വിരലുകളെ ഒന്ന് ചേർത്തൊന്ന് പിടിക്കുമോനെ ഇനി എപ്പോഴാ സ്നേഹിക്കുക നമ്മൾ എപ്പോഴാണ് ഇനി ഒരാളെ സ്നേഹിക്കേണ്ടത് നമ്മുടെ ശരീരത്തിന്റെ ചൂടുള്ളപ്പോഴല്ലേ സ്നേഹിക്കേണ്ടത് ചൂട് പോയിട്ട് നമ്മുടെ ശരീരം മരവിക്കും അന്ന് നമ്മൾ വിളിച്ചാൽ അവര് വിളി കേൾക്കൂല ഒന്ന് ചിരിക്കാൻ പറഞ്ഞാ ചിരിക്കൂല ഒന്ന് തിരിഞ്ഞു നോക്കെന്ന് പറഞ്ഞാ കേക്കൂല ഇന്നലെ വരെ തിരിഞ്ഞു നോക്കാതെ നടന്നവന് ഇന്ന് ഒരു കണ്ണ് കാണാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് മണിക്കൂറുകളോളം ക്യൂ നിൽക്കുകയാ ജീവിച്ചിരിക്കുമ്പോ അനുമോദിക്ക് ജീവിച്ചിരിക്കുമ്പോ തോളത്ത് തട്ടി അഭിനന്ദിക്ക് അല്ലാതെ മരിച്ചിട്ട് മൈക്ക് വെച്ച് കെട്ടിക്കിട്ടവന് അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നെന്ന് പറഞ്ഞിട്ട് അനുശോചനം നടത്തിയാ പോരാ ജീവിച്ചിരിക്കുമ്പോ ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ പഠിക്ക് ഒരു സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് ചിരിച്ചവന്റെ കൈവെള്ളയിലൊന്ന് ചേർത്തു പിടിച്ചാൽ 20 വിരലിനിടയിലൂടെ പാപത്തിന്റെ വെള്ളത്തുള്ളികൾ വീഴും പോലെ കറകളിറ്റ് വീഴുമെന്നാണ് അള്ളാഹു തന്ന സൗഭാഗ്യം എത്ര വലുതാ എത്ര വലുതാ വരുന്നില്ലേ പുണ്യങ്ങളുടെ പൂക്കാലം വിശുദ്ധ റമളാണ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ക്ഷീണം വന്നു നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോ തളർച്ച വന്നു നീ ഒന്ന് അറിയാതെ കിടന്നുപോയി ആ ഉറക്കം പോലെ തസ്ബീഹാക്കി നമുക്ക് തന്നില്ലേ നമ്മുടെ പടച്ചവൻ എത്ര സ്നേഹമുള്ളവനാ നമ്മുടെ റബ്ബ് നമ്മുടെ പടച്ചവന് ഉമ്മാക്ക് തന്റെ മക്കളോടുള്ള സ്നേഹത്തിന്റെ നൂറരട്ടിയാണ് പടച്ചവന് പടപ്പുകളോടുള്ളത് റമളാനില് ക്ഷീണമല്ലേ റമളാനില് നോമ്പ് പിടിച്ച് ക്ഷീണിതനാണ് ഒന്നുറങ്ങിപ്പോയി ആ ഉറക്കത്തിന് തസ്ബീഹിന്റെ കൂലി നിനക്ക് തരുന്നു നമ്മുടെ റബ്ബ് എത്ര സ്നേഹസമ്പന്നനാ അതുകൊണ്ട് വരുന്നുണ്ട് പെങ്ങളെ മാറ്റത്തിന്റെ മാറ്റൽ സൃഷ്ടിക്കാൻ എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും മാറ്റി എല്ലാം മാറ്റപ്പെട്ട നിലയിൽ ഇതാ കാത്തിരിക്കുന്നു 3 രാത്രികൾ കഴിയുമ്പോ റമളാൻ റമളാൻ നമ്മുടെ 3 അസ്തമയങ്ങൾക്കും 3 ഉദയങ്ങൾക്കും അപ്പുറത്ത് നമ്മൾ തേടിയെത്തുന്നു കഴിഞ്ഞ 2 കൊല്ലവും നമ്മൾ വല്ലാതെ വിറങ്ങലിച്ചു പോയ അകറ്റി നിർത്തപ്പെട്ടിരുന്ന സാഹചര്യം അന്ന് നമ്മൾ വേദനിച്ചെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കാൻ നമുക്ക് കുളിരുപകരാൻ ഇതാ വരുന്നുണ്ട് പെങ്ങളെ പരിശുദ്ധ റമളാൻ ആ റമളാനിന്റെ പിറകണ്ടെന്നറിഞ്ഞാ സന്തോഷിക്കണേ മനുഫറഹ ബിദുഖൂലി റമളോ ഹറമല്ലാഹു ജസദഹു അലന്നീറാൻ റമളാൻ വന്നല്ലോ എന്ന ഒരു സന്തോഷം അതി രക്ഷപ്പെടാൻ അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് തരട്ടെ അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.